എത്രയും പ്രിയപ്പെട്ട ജോണച്ചന്, ഇന്ന് ഈ ഭൂമിയിൽ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ജോണച്ചനെയാണ്. അച്ഛൻ ശരിക്കും ഒരു മാലാഖയാണ്. ചോ ഇരുട്ടിൽ വീണ് കിടന്ന് എന്നെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന മാലാഖ. അതുകൊണ്ടാണ് ഞാനിത് അച്ഛനെഴുതുന്നത്. അച്ഛനറിയാലോ, കഴിഞ്ഞ 20 കൊല്ലമായി ഞാൻ ഇതിനകത്ത് ജീവിക്കുന്നു. ജീവിതത്തിലെ എല്ലാ സുഖവും സ്വപ്നങ്ങളും പ്രതീക്ഷയും സന്തോഷവും എല്ലാം അസ്തമിച്ച് മരവിച്ചൊരു ഹൃദയവുമായി ജീവിച്ച എൻ്റെ അടുത്തേക്ക് ഇതിനും ശ്രേഷ്ഠമായതെന്തോ സ്വർഗത്തിൽ നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ എന്നെ ആശ്വസിപ്പിച്ച അച്ഛനെ മരിച്ചാലും ഈ സേവരം മറക്കില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ ആ കോടതിപ്പടി ഞാൻ ഇറങ്ങുമ്പോൾ ഞാനവനെ കണ്ടതാ, എൻ്റെ കുഞ്ഞിനെ. അവസാനമായി ഒന്ന് യാത്ര പറയാൻ പോലും പറ്റാത്ത ഹതഭാഗ്യനായ ഒരു അച്ഛൻ. അവൻ്റെ കുഞ്ഞു കണ്ണുകൾ എന്നോടെന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പച്ചാന്നൊരു വിളി എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഓടിച്ചെന്ന് അവനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് ഒത്തിരി ഉമ്മകൾ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവസാനം വിലങ്ങിട്ട കൈകളും വിറങ്ങലിച്ച മനസ്സുമായി ഞാൻ തിരിഞ്ഞു നടന്നു. എന്തെങ്കിലും ഒരിക്കൽ അച്ഛൻ എൻ്റെ കുഞ്ഞിനെ കാണുവാണെങ്കിൽ അവനോട് പറയണം, അവൻ്റെ അപ്പച്ചൻ ഒരു പാവമായിരുന്നു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, മോനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്കറിയാം ഈ തടവറയേക്കാളും എൻ്റെ വീട് സ്വർഗത്തോടത്ര അടുത്തൊന്നും അല്ല. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും മരണത്തിന് ഇതൊരു ദൂരമല്ലല്ലോ. പക്ഷേ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ, സാരമില്ലല്ലേ. ഏതൊരു യാത്രയ്ക്കും ഒരു അവസാനമുണ്ട് അല്ലേ അച്ഛാ. ഈ ജീവിതത്തിനും ഒരൊടുക്കമുണ്ടാകും. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണി തീർക്കാൻ, നിത്യതയിലേക്ക് കൂടുതലെടുക്കാൻ, മോഹങ്ങൾ ഉപേക്ഷിക്കാൻ, മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ. ഇപ്പോൾ എൻ്റെ കുഞ്ഞെങ്ങനെയായിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ മുഖം ഞാൻ അച്ഛനിലാണ് കാണുന്നത്, ഒരു മാലാഖയെപ്പോലെ. ഈ സന്തോഷം ഇതുമാത്രം മതി എനിക്ക്. ഒത്തിരി സ്നേഹത്തോടെ, സ്വന്തം സേവിയർ. ബെഞ്ചമിൻ സേവിയർ.